ഹായ്, കണ്ണനച്ചു കിച്ചൺ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയെ ഒരു തടി വെട്ടി ഇരുട്ടിൻ്റെ സമയത്ത് വെട്ടി കട്ട് ചെയ്ത് നമ്മൾ മില്ലിൽ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നറുപ്പിക്കുക, അതിൻ്റെ ഉള്ളിയുടെ വെള്ളം വന്നേക്കട കണ്ട്. അപ്പോൾ നമ്മൾ പൊത്തുണ്ടെന്ന് പറഞ്ഞാൽ പൊത്തുണ്ടായിരുന്നു, വലിയൊരു പൊത്തായിരുന്നു. അപ്പോൾ നമ്മൾ നറുപ്പിക്കാൻ പോവാം. ആ പൊത്ത് എന്തോരം ബാധിച്ചിട്ടുണ്ടെന്ന് നമ്മൾ അറിയാൻ വേണ്ടി നമ്മൾ നറുപ്പിച്ച് വെക്കണ ചെറിയൊരു വീഡിയോ ആണ് ഇടാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ തടിയെ മില്ലിൽ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. ഇതുണ്ട് കറുത്ത പാടം ഉണ്ടോ, ഇത് നമ്മുടെ തടിയുടെ ഉള്ളിൽ അന്ന് ആ വെള്ളം കെട്ടിക്കിടന്നതിൻ്റെ ആ ഒരു കറ ഇളകിയേക്കണെയാണ്. അറുത്ത് കഴിയുമ്പോൾ തടിക്ക് അങ്ങനെ കുഴപ്പമുണ്ടെന്നും കാണിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമുക്ക് തടി അറുത്ത് കഴിയുമ്പോൾ നോക്കാം. പൊത്ത് ഇതിൻ്റെ പൊത്ത് അങ്ങനെ ഇതിൻ്റെ പൊത്ത് ഇവിടം വരെ ഉള്ളൂ. ഇതെല്ലാം എടുക്കാമെങ്കിൽ തളരെ പറഞ്ഞെടുത്ത് മാറ്റില്ല മൂന്ന് മിനിറ്റ് കേട്ടോ. എന്നാ പറയാമോ, ഈ പൊത്ത് വന്നതിനാണ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥാനം കിട്ടുമെന്ന് അറിയില്ല. ആ തടിയിലുണ്ട്, ഒരു കഷ്ണത്തിലുമുണ്ട്. ഇത്രയും നല്ല പൊത്താണ്. നമ്മളിതുപോലെ പൊത്തുള്ള തടിയെ കിട്ടുവാണെങ്കിൽ നമ്മളല്ലെങ്കിൽ തടി മേടിക്കുമ്പോൾ അപ്പം നമുക്ക് കഷ്ടാലത്തിനായിരിക്കും ഇതുപോലത്തെ തടി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പൊത്തുള്ള തടി കിട്ടുവാണെങ്കിൽ പൊത്ത് ആദ്യം അറപ്പിച്ച് നോക്കി എത്ര ഉരുപ്പടി കിട്ടും നോക്കിയിട്ടുണ്ട് നമ്മുടെ നല്ല ഉരുപ്പടിയിലേക്ക് വരാം. എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കിട്ടുന്നതിൻ്റെ ബാലൻസ് നമ്മൾ നല്ല തടിയിൽ എടുത്താൽ മതി. ബാലൻസ് നമുക്ക് കാരണം ഉരുപ്പടിയായിട്ട് അർപ്പിച്ച് വയ്ക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതേട്ടോ ആ കേട് എന്തോ ഒരു ഭാഗത്തേക്ക് കയറി വന്നേക്കണം നോക്കി. ഫുള്ളായിട്ട് നമ്മുടെ തടിയിൽ ഇത് കാണിക്കും. എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കമ്പ് കേട് മതി, തടിയുടെ ഉള്ളിൽ അതിൻ്റെ കേട് ഫുള്ളായിട്ടും കാണിക്കും. ഇതുപോലെ ഇരിക്കും. ഈ നിന്ന സ്ഥലം ശരിക്കും പാറപ്പുറവും അതുപോലെ പാറ മട്ടി അങ്ങനെയുള്ള ഏരിയയിൽ നല്ല കടുപ്പുള്ള മണ്ണിൽ നിന്ന് തടി ഭയങ്കര കടുപ്പായിട്ട് ഈ തടിക്ക്. പിന്നെ വെട്ടിയ സമയം നമ്മൾ വെട്ടിയ സമയം ഇരുട്ടിൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞു തടി വെട്ടുന്നത് എപ്പോഴും ഇരുട്ട് നോക്കി വെട്ടണം എന്ന് പറഞ്ഞല്ലേ, ഭയങ്കര കടുപ്പാണ്. അപ്പോൾ വാള് മാറണം, വാള് മാറിയാലേ നമുക്ക് അറക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എപ്പോഴും തടി വെട്ടുമ്പോൾ ഇരുട്ട് നോക്കി, അതായത് നമ്മുടെ ഈ കറുത്തവാവിൻ്റെ സമയത്ത് തടി ഇരുട്ട് നോക്കി വെട്ടിയില്ലെങ്കിൽ തടിക്ക് കടുപ്പുണ്ടാവുന്നത്. ഇപ്പോൾ തടി നമ്മൾ ആ ഇരുട്ട് നോക്കി വെട്ടിയാലുണ്ട് തടിയുടെ ആ കടുപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇളവനായി പോകും തടി കേട്ടോ. അതെല്ലാവരും ശ്രദ്ധിക്കണം, തടി വെട്ടുമ്പോൾ ഇരുട്ട് നോക്കി, അതായത് നമ്മൾ കുടിക്കാത്ത നിൽക്കുന്ന തടിയാണെങ്കിൽ അല്ലെങ്കിൽ മേടിക്കുന്ന തടിയാണെങ്കിലും നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന തടിയാണെങ്കിൽ വീടിൻ്റെ ആവശ്യങ്ങൾക്ക്, അതായത് കട്ടിള ചെല്ല കഥക് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന തടി നമ്മൾ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ ഇരുട്ട് നോക്കി തന്നെ വെട്ടണം നമ്മൾ, അല്ലെങ്കിൽ തടിച്ച് കടുപ്പം കുറഞ്ഞ് പോകും. അപ്പോൾ ഇത് കാണിച്ചുതരാം. ഇത് ഈ കമ്പ് ഉണ്ടാവും, ഇതൊരു കമ്പ് കേടാണ്. ഇത് ഈ അകത്തേക്ക് ഉണ്ടോ ഇല്ലയെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. വെള്ളം എന്ന് പറഞ്ഞ് അരയിഞ്ച് വെള്ളമുള്ളൂ, തുലിക്കനം മുക്കാലിഞ്ച് തുലിക്കനുണ്ട്, അരയിഞ്ച് വെള്ളം, കറക്റ്റ് അരയിഞ്ച് വെള്ളം. അപ്പോൾ നമുക്ക് തടി ഇതുപോലെ എപ്പോഴും കിട്ടിയെന്ന് പറയില്ല, നമുക്ക് ലെക്കാണ് എപ്പോഴും തടി നല്ല തടി കിട്ടുന്നത്. ഇതിപ്പോൾ നല്ല ഇനം തടിയൊക്കെ ആയിരുന്നു, പക്ഷെ നമുക്ക് ഈ കമ്പുകേട് വന്ന തടി ആയതുകൊണ്ട് നമുക്ക് ലക്കില്ലാതെ ആയിപ്പോയി. അതുകഴിഞ്ഞാൽ നമുക്ക് ഒരു ഭാഗ്യമില്ല, അതിന് ഭയങ്കരം വലിയ പൊത്തൊക്കെ ആയിപ്പോയി തടിക്ക്. അതുകൊണ്ട് നമുക്ക് ഉരുപ്പിടിച്ച കുറവാണ്. നമുക്ക് കന ഉരുപ്പിടി ഫർണിച്ചറിന് നമ്മൾ എപ്പോഴും കന ഉരുപ്പിടിയായിട്ട് അർപ്പിക്കുകയുള്ളൂ, തളിരായിട്ട്. അങ്ങനെ അർപ്പിച്ചാലാണ് നമുക്ക് കൂടുതൽ ഡിസൈനൊക്കെ കിട്ടാൻ പറ്റും. ഏത് കഷ്ണം എടുത്താലും ചെയ്തു ഇത് ഫർണിച്ചർ ചെയ്യാനുള്ള തടിയായതുകൊണ്ട് നമ്മൾ ഫുള്ളായിട്ടും കനൊരുപ്പിടിയായിട്ടാണ് അർപ്പിക്കുന്നത്. തളിരം പോലെയാണ് ഫുള്ളായിട്ട് അർപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് കേടൊക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയെടുക്കാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ തളിരായിട്ട് വെട്ടിയെടുക്കുന്നത്. ഫുള്ളായിട്ടും അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ, തളിരം പോലെ. പിന്നെ ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് അങ്ങനെ നിരത്തി വെട്ടണതും തളിരായിട്ടും ഒക്കെ എടുക്കുന്നത്. നമ്മൾ കറക്റ്റായുള്ള പീസായിട്ട് നമ്മൾ എടുക്കുന്നില്ല, ഫുള്ളായിട്ടും ഇങ്ങനെ തന്നെയാണ്. ഈ പൊത്തൊക്കെ അർപ്പിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് എത്ര ഉരുപ്പിടി കിട്ടുമെന്ന് അറിയാൻ പറ്റുള്ളൂ, എന്തൊരു കയറ്റമുണ്ടെന്ന്. രണ്ട് കഷ്ണം അർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉരുപ്പിടി എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ പറ്റുള്ളൂ. ഡൈനിങ് ടേബിളിൻ്റെ കാലൊക്കെയാണ് നമ്മൾ സൈസാക്കി എടുക്കുന്നുള്ളൂ, അല്ലാതെ അത് കസേരയുടെ കാലും സൈസാക്കട്ടെ. നമ്മളതൊക്കെ മെഷീൻ കട്ടിങ്ങാണ്, വരച്ച് ഷേപ്പ് കട്ട് ചെയ്താണ് കൂടുതലും ഇത്. കാര്യം ആ പൊത്ത് ഒരു അരയടി കയറ്റുള്ളൂ, പക്ഷേ ആ കേട് നമ്മളിങ്ങനെ ആ വയർ കേടുകളെ അങ്ങനെ വെള്ളം അങ്ങനെ ഇറങ്ങിയിട്ട് കേട് ഫുള്ളായിട്ട് കാണിക്കും. ആ ഒരു നടുക്കുള്ള ഭാഗം ഫുള്ളായിട്ട് നമുക്ക് പോയി. നമ്മളിനി തളിരം വെട്ടാനോ അല്ലെങ്കിൽ കസേരയുടെ കാല ഏതിനും വെട്ടാനാണ് നമുക്ക് പറ്റുള്ളൂ. അത് നമുക്ക് പലകയായിട്ട് ഒന്നും കിട്ടില്ല. ഇതുപോലെ തടി നഷ്ടപ്പെട്ട് ഒരു ഫുള്ളായിട്ടും കാണിക്കാൻ പറ്റും. ഇവിടെ ചാടിക്ക പൊടിക്കുന്നു കൈകളേ ഇട്ടോ, അതെ ഇട്ടോ. ആ കേട് കണ്ടോ, ഇവിടെ വരെ ആ കേടിൻ്റെ ഇത് വന്നിട്ടോ. നമ്മളെ തടിയുടെ ഒരു പ്രത്യേക, ഈ തടിയുടെ മാത്രം ഒരു പ്രത്യേകത, ഈ അനത്തിൻ്റെ പ്രത്യേകതയാണ് ഇങ്ങനെ കേട് വരുന്നത് കേട്ടോ. ദ്രവിച്ചങ്ങോട് പോയി ഇവിടം വരും, ഇതങ്ങനെ പോയേക്കുക. വയറേടെ അവിടെയുണ്ടോ, ആ വയറേടെ വെള്ളം ഇറങ്ങി മൊത്തം തടി കേടാവും കേട്ടോ. ഇവിടം വരെയാക്കി നനവ് വന്നേക്കോ, വെള്ളം ഇറങ്ങി വന്നേക്കാം.
അതുകൊണ്ടാണ് നമ്മൾ തടി കട്ട് ചെയ്തപ്പോ കടക്ക വാള് വെച്ചപ്പോ തന്നെ കടക്ക വെള്ളം വന്നത്, വയറേടിന്റെ ഉള്ളിൽ കൂടെ വെള്ളം താഴ്ത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മൾ തടി എടുക്കുമ്പോൾ എല്ലാവരും സൂക്ഷിച്ച് വേണം നമ്മൾ തടി എടുക്കാനായിട്ട്, എനം നോക്കി കറക്റ്റായിട്ട് എനം നോക്കി തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ തടിയൊക്കെ അറുത്ത് കഴിഞ്ഞിട്ടുണ്ട്, തളിരം വെട്ടിക്ക് തീർന്നിട്ടുണ്ടേ എന്നാണ്ടോ. ഫുള്ളായിട്ടും തളിരാണ്, 1.5 ഇഞ്ച്, 1.5 ഇഞ്ച്, 3 ഇഞ്ച്, 4 ഇഞ്ച് ചതുരക്കാലുകൾ, ഡൈനിങ് ടേബിൾ കാലുകൾ, പലകൾ, 3/4 ഇഞ്ച് പല, 1/2 ഇഞ്ച് പല, ഫുള്ളായിട്ട് നമ്മൾ അർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഫർണിച്ചറിനായിട്ടാണ് നമ്മൾ അർപ്പിച്ചാണ്, അതുകൊണ്ടാണ് നമ്മൾ തളിരം കൂടുതൽ അർത്തേണ്ടത്. അപ്പോൾ തടീനെ കുറിച്ച് എന്തിനാ അറിയാനുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം. തടിയെക്കുറിച്ചുള്ള എൻ്റെ ഒരു അറിവാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടേക്കണത്. ഞാൻ തടി കുറേ എടുത്ത് നമുക്ക് ശീലം വന്നതിൻ്റെ ഒരു അറിവ് മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്തേക്കണത്. എന്തെങ്കിലും നമുക്കെന്തെങ്കിലും ഭാഗപ്പെടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക കമൻറ്റ് രൂപേണ. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.